ഹായ് ഫ്രണ്ട്സ്, ഓഎസ്എൻ മാക്സ് ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നടന്ന പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ് മാക്സിന്റെ ഭാഗത്തു നിന്നുള്ള. അപ്പൊ കഴിഞ്ഞ മൂന്ന് ഫേസുകളുടെ അതേ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പമായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 12 ഗുണിതം ഏത്? ഓപ്ഷനിലൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്, 4672, 3248, 3924, 7192. ഒരു നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ 12 ഗുണിതം ആകണമെങ്കിൽ അത് 3 4 ഗുണിതം ആയിരിക്കണം. ഇനി 3 ഗുണിതമാണോ എന്നറിയാൻ വേണ്ടി ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക. തുക എടുക്കുമ്പോഴത്തേക്ക് അത് 3 ഗുണിതമാണെങ്കിൽ ആ നമ്പർ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു നമ്പർ 4 ഗുണിതമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ അവസാനത്തെ 2 4 ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. അവസാനത്തെ 2 ചേരുന്ന സംഖ്യ 4 ഗുണിതമാണെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ട് വരുന്നതാണ്, അതായത് 3 കൊണ്ടും പറ്റണം 4 കൊണ്ടും പറ്റണം, അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 72 4 മൾട്ടിപ്പിൾ ആണ്, 48 4 മൾട്ടിപ്പിൾ ആണ്, 24 4 മൾട്ടിപ്പിൾ ആണ്, 92 4 മൾട്ടിപ്പിൾ ആണ്. അതായത് 4 ഓപ്ഷനും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, കാരണം ഇത് 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു നമ്പറിനെ മാത്രമേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. ആ നമ്പർ ആയിരിക്കും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ. അപ്പൊ നമുക്കത് നോക്കാം. അത് അക്കങ്ങൾ കൂട്ടിയാണ് നോക്കുന്നത്. 6 4 10, 10 7 17, 17 2 19 ഇവിടെ കിട്ടുന്ന തുക. 19 3 ഗുണിതമല്ല, അതുകൊണ്ട് ഇതല്ല ആൻസർ. അടുത്തത് 3 2 2 5, 5 4 9, 8 17, 17 ആരുടെ ഗുണിതമല്ല, 3 ഗുണിതമല്ല. അടുത്തത് 3 9 12, 12 2, 14 14 4, 18 18 3 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ 3924 എന്ന് പറയുന്ന നമ്പർ 3 മൾട്ടിപ്പിൾ ആണ്, അറ്റ് ദ സെയിം ടൈം 4 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇതാണ്. ഇനി വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക. 9 2 11, 11 1, 12 12 7, 19. അത് 3 ഗുണിതമല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 7.52 പ്ലസ് 4.05. പുതിയതായിട്ടൊന്നുമില്ല, ജസ്റ്റ് പോയിന്റുകൾ ഒരുപോലെ വരുത്ത രീതിയിൽ എഴുതിയിട്ട് കൂട്ടിയാൽ മാത്രം മതി. 5 2 7, 5 0 5, 7 4 11. ആൻസർ 11.57. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 0.0657 മൈനസ് 0.00657. അപ്പൊ ഇവിടെ പോയിന്റുകൾ ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മൾ സംഖ്യകളെ അറേഞ്ച് ചെയ്തു. ഇനി നേരെ കുറച്ചാൽ മതി. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പൊ അത് 10 പത്തിൽ നിന്ന് 7 പോയാൽ 3. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 10 ആക്കിയപ്പോ പിന്നെ ഇവിടെ 6 ഉള്ളൂ, 6 നിന്ന് 5 പോയാൽ 1. ഇവിടെ വീണ്ടും കടവെടുക്കുമ്പോ 15, 15 നിന്ന് 6 പോയി കഴിഞ്ഞാല് 9. ഇനി ഇവിടെ 5 ഉള്ളൂ, 5 നിന്ന് 0 പോയാൽ 5, 0 നിന്ന് 0 പോയാൽ 0. അപ്പൊ ആൻസർ 0.05913. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ശരാശരി വയസ്സ് 13, ഇതിൽ 2 ശരാശരി വയസ്സ് 14, എങ്കിൽ മൂന്നാമന്റെ വയസ്സ് എത്ര? അപ്പൊ ഇവിടെ 3 ശരാശരി 13 ആണെങ്കിൽ 3 ടോട്ടൽ 3 × 13 39. അതിൽ 2 ശരാശരി 14 ആണെങ്കിൽ ആ 2 ടോട്ടല് 2 × 14 28. അപ്പോ 3 ഇവിടെ വയസ്സ് 39, അതിൽ 2 വയസ്സ് 28 മിച്ചമുള്ള ഒരാളുടെ വയസ്സ് കാണാൻ ഇത് തമ്മിൽ കുറച്ചാൽ മതി. ആൻസർ 11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്ര? അതായത്
തുടർച്ചയായിട്ടുള്ള രണ്ട് ഡിസ്കൗണ്ടുകളാണ്. അതായത് ഇപ്പോ ആദ്യം ആകെ എപ്പോഴും 100% ആയിരിക്കുമല്ലോ. ആ 100%ത്തിൽ നിന്ന് ആദ്യം ഒരു 35% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ അത് 65% മാറി. ഇനി ആ 65% നിന്ന് ഒരു 10% കൂടെ ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 65%ത്തിന്റെ 10% 6.5% 6.5%. അപ്പൊ 65% നിന്ന് 6.5 കുറയ്ക്കുമ്പോൾ 58.5%. അതായത് ആ വസ്തുവിന്റെ 1170 അതിപ്പോ അത് വിറ്റിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് അതിന്റെ 58.5% വിലയാണ്. അങ്ങനെയാണെങ്കിൽ 100% വില, അല്ലെങ്കിൽ ആദ്യത്തെ വില എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 1170 58.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 100. 1170 ÷ 58.5 ചെയ്യുമ്പോൾ നമുക്ക് 1% കിട്ടും. 100% കിട്ടാൻ അതിനെ 100 കൊണ്ട് ഗുണിക്കും. ഓക്കെ, അപ്പോൾ ഇത് 58.5 ഇരട്ടിയാണെങ്കിൽ 117 കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു തവണയുള്ള സാധനം ഇതിൽ രണ്ട് തവണ കാണും. ഈ 0 അവിടെ ഇടുമ്പോൾ 20 20 × 10 = 2000 എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, 100% നിന്ന് ആദ്യം 35% കുറച്ചപ്പോൾ അത് 65% മാറി. ആ 65% നിന്ന് പിന്നെ അതിൻ്റെ 10% കൂടെ കുറയ്ക്കുന്നു. അപ്പോൾ 65 × 10% 6.5 അതുകൂടെ കുറയ്ക്കുമ്പോൾ 58.5% അപ്പോൾ 58.5% 1170 എങ്കിൽ ആകെ വില, അല്ലെങ്കിൽ 100% എത്ര, 1% കാണുന്നതിന് വേണ്ടിയിട്ട് 1170 ÷ 58.5 × 100 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ 2000 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 km/h വേഗതയിലും തിരികെ ഓഫീസിൽ നിന്ന് 20 km/h വേഗതയിലും സഞ്ചരിക്കാനാകെ 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ച അതേ മോഡലാണ്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി വേഗത അഥവാ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2AB/A+B ആണ്. അതായത് 2 × 30 × 20 ÷ 30 + 20 = 50. 0 0 ക്യാൻസൽ, 5 ൽ 5 ഒരു തവണ, 30 ൽ 5 6 തവണ, 2 × 6 12 × 2 24 km/h ആണ് അയാളുടെ ശരാശരി വേഗത. അയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ 24 km/h വേഗതയിൽ അയാൾ 5 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പൊ 24 × 5 ചെയ്യുമ്പോൾ 120 km ആണ് അയാൾ ആകെ സഞ്ചരിച്ചത്. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം, അത് ഇതിന്റെ പകുതി ആയിരിക്കും. 120 × പകുതി എത്രയാണ്? 60 km. അടുത്ത ക്വസ്റ്റ്യൻ, പുഴയിൽ ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 8 km/h വേഗതയിലും അനുകൂലമായി അതിൽ ഇരട്ടി വേഗതയിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എത്ര? അതായത് ഒഴുക്കിന് എതിരായിട്ട് പോകുന്ന വേഗത എ ആണെന്നെടുക്കുക, അത് 8 km ആണ്. ഇനി ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത് അതിന്റെ ഇരട്ടി വേഗതയാണ്. അപ്പൊ ബി എന്ന് പറയുന്നത് 16 km. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത. ഓക്കെ, അപ്പോൾ ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിന് പ്രതികൂലമായ വേഗതയും തന്നിരുന്നാൽ നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗത കാണാനായിട്ട് A+B/2 ഇത് തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. 8 ഉം 16 ഉം തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. 8 ഉം 16 ഉം കൂടെ കൂട്ടുമ്പോൾ 24 × 24 12 km/h ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഒഴുക്കിന്റെ വേഗതയാണ് ചോദിക്കുന്നതെങ്കിൽ തമ്മിൽ കുറച്ചിട്ട് പകുതി എടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? അപ്പൊ എക്കും ബിക്കും കൂടെ അനുപാതം എങ്ങനെയാണ്? 8:2 ആണ്. അപ്പൊ എക്ക് കിട്ടിയത് ആകെയുള്ള 10 ൽ 8 ഭാഗമായിരിക്കും, ബിക്ക് കിട്ടിയത് ആകെയുള്ള 10 ൽ 2 ഭാഗമായിരിക്കും. 8 × 2 = 10. അപ്പോ എക്ക് എത്ര കൂടുതൽ കിട്ടി എന്ന് ചോദിച്ചാൽ 10 ൽ 6 ഭാഗം കൂടുതൽ കിട്ടി. ഇത് 10 ൽ 8 കിട്ടി, ഇത് 10 ൽ 2 കിട്ടി. എത്ര കൂടുതൽ കിട്ടി എന്ന് ചോദിച്ചാൽ 10 ൽ 6 ഭാഗം. 10 ൽ 6 ഓപ്ഷനിൽ ഇല്ല, പക്ഷെ അത് വെട്ടുമ്പോൾ 3/5 എന്ന് കിട്ടും. അത് ഓപ്ഷനിലുണ്ട്. അടുത്തത് ബോർഡ് മാസ് ചോദ്യമാണ്. എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവിഷൻ, ഡി എന്നാൽ ഇൻറ്റു. അയാൾ 20C 5A 3B 4D 2 എത്ര? ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ 20 5
4, 2 നമ്പറുകൾ മാത്രം ഡിവിഷൻ ആണ്, എ എന്നാൽ പറഞ്ഞിരിക്കുന്നത് മൈനസ് ആണ്, ഇനി ബി എന്നാൽ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ആണ്, ഡി എന്നാൽ ഇൻടു ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഡിവിഷൻ ചെയ്യണം. 20/5 4 മൈനസ് 3 പ്ലസ് 4 × 2 8, അടുത്തത് ഇൻടു ചെയ്യും. അതിനുശേഷം 8 ഉം 4 ഉം തമ്മിൽ കൂട്ടുമ്പോൾ 12, 12 നിന്ന് 3 പോയാൽ ആൻസർ 9 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരുന്നു. 4 × 8 = 6, 5 × 4 = 20, 7 × 6 = 21. എന്നാൽ 4 × 9 എത്രാന്നുള്ളതായിരുന്നു. അതിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 5 × 4 = 20 ആണ്. അപ്പൊ 20 പകുതി 10 ആണ്, അവിടെ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 7 × 6 42 ആണ്, 42 പകുതി 21 എഴുതിയിട്ടുണ്ട്. പക്ഷെ 4 × 2 ആദ്യത്തേത്, 4 × 8 എന്നുള്ളത് 32 ആണ്. അപ്പൊ 32 പകുതി 16 ആയിരുന്നു അവിടെ എഴുതേണ്ടത്, പക്ഷെ അതവിടെ 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റേക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യാശ്രേണിയാണ്, 360, 120, 30, 6, -. 360 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 കിട്ടി, 120 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടി, 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി. എങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിന്റെ കോഡ് പറഞ്ഞിരിക്കുന്നത് RFUVQNPC. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ എന്ന വാക്കിന്റെ കോഡാണ് ചോദിക്കുന്നത്. മെഡിസിൻ എന്ന വാക്കിന്റെ കോഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കുക, ജസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ് കാരണം അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി. ആർ ഇവിടെ എഴുതി, സി ഇവിടെ എഴുതി. ഇനി ഒ കഴിഞ്ഞിട്ടുള്ള അക്ഷരം അവിടെ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് എഴുതി. ഒ കഴിഞ്ഞ് ഇവിടെ പി, അടുത്ത എം കഴിഞ്ഞ് ഇവിടെ എൻ, പി കഴിഞ്ഞിട്ട് ക്യു, യു കഴിഞ്ഞിട്ട് വി, ടി കഴിഞ്ഞിട്ട് യു, ഇ കഴിഞ്ഞിട്ട് എഫ്. ഓൾട്ടർനേറ്റ് ഓർഡറിലാണ് തൊട്ടടുത്ത അക്ഷരം. അപ്പൊ അതുപോലെ ഇവിടെ എഴുതിയാൽ ഇ എടുത്ത് ആദ്യം എഴുതുക, എം എടുത്ത് അവസാനം എഴുതുക. ഇ കഴിഞ്ഞുള്ള അടുത്ത അക്ഷരം എഫ്, അത് പുറകിൽ നിന്ന് ഇങ്ങനെ എഴുതി വരിക. ഡി കഴിഞ്ഞാൽ ഇ, ഐ കഴിഞ്ഞാൽ, ഐ കഴിഞ്ഞാൽ ജെ, സി കഴിഞ്ഞാൽ വീണ്ടും ഡി, ഐ കഴിഞ്ഞാൽ വീണ്ടും ജെ കൊണ്ട് നീക്കി എഴുതാം, എൻ കഴിഞ്ഞാൽ എൻ എം എൻ ഒ. അപ്പോ ഇ ഒ ജെ ഡി ഇ ജെ സോറി ജെ ഇ എഫ് എം എന്ന് കിട്ടും. ഓക്കെ, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടി ആയിരുന്നു. എന്നാൽ അച്ഛന്റെ ഇന്നത്തെ വയസ്സ് എത്ര? ഓക്കെ, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. അപ്പൊ മകന്റെ ഇന്നത്തെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 3x ആണ്. 5 വർഷം മുമ്പ് മകന്റെ പ്രായം എന്ന് പറയുന്നത് x-5 ആണ്. 5 വയസ്സ് കുറവായിരിക്കും അവിടെ. അപ്പോ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 3x-5 ആണ്. അപ്പോൾ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ 4 ഇരട്ടിയായിരുന്നു. അതായത് 4 × മകന്റെ പ്രായമായിരുന്നു അച്ഛന്റെ പ്രായം. ഓക്കെ, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x-20 = 3x-5. എക്സുകളെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 4x-3x = -5 + 20. ഓക്കെ, അപ്പോൾ 4x ൽ നിന്ന് 3x പോയാൽ എക്സ് -5 + 20, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം വരുമ്പോൾ 15. പക്ഷെ ഇത് മകന്റെ പ്രായമാണ്, കാരണം നമ്മൾ മകന്റെ പ്രായമാണ് എക്സ് എന്നിട്ടത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അച്ഛന്റെ പ്രായമാണ്. അച്ഛന്റെ പ്രായം 3x ആയതുകൊണ്ട് തന്നെ ഈ 15 നമ്മൾ 3 കൊണ്ട് കുടിക്കണം. അപ്പോൾ 3 × 15 = 45 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അവസാനത്തെ ചോദ്യം, 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8-ാമത്തെയാളും പ്രിയ പുറകിൽ നിന്ന് 6-ാമത്തെയാളുമാണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? അമൃത മുൻപിൽ നിന്ന് 8-ാമത്തെയാളാണ്, 8-ാമത്തെയാള്. പ്രിയ പുറകിൽ നിന്ന് 6-ാമത്തെയാള്. ടോട്ടൽ എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു എളുപ്പവഴി, ഈ തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ കൂട്ടുക, 8-ഉം 6-ഉം തമ്മിൽ കൂട്ടുക, 14. ഈ 14 എന്നുള്ളത് 25 നേക്കാൾ ചെറുതല്ലേ? അതായത് ടോട്ടൽ ആളുകളുടെ എണ്ണത്തെക്കാൾ ചെറുതാണെങ്കിൽ
ജസ്റ്റ് ഈ 25 ൽ നിന്ന് ആ 14 അങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി ആൻസർ 11 എന്ന് കിട്ടും മനസ്സിലാകുന്നുണ്ടോ അതായത് ഒരു ക്രോസ് ചെയ്ത് പോകുന്നില്ല ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ സ്ഥാനങ്ങളുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പറിനേക്കാളും കുറവാണ് കിട്ടുന്നതെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്ന് ആ നമ്പർ അങ്ങ് കുറയ്ക്കുക അപ്പോൾ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കിട്ടും ഇത് നേരെ മറിച്ച് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ ഇപ്പോൾ 25 ന് മുകളിലാണ് കൂട്ടുന്നത് 25 ന് മുകളിലാണ് കിട്ടുന്നതെങ്കിൽ 25 ന് മുകളിലാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു 30 ആണ് കിട്ടുന്നതെങ്കിൽ ആ 30 ൽ നിന്ന് ഈ 25 കുറയ്ക്കണം അത് കൂടാതെ ഒരു 2 കൂടെ കുറയ്ക്കണം അതായത് ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പറുകൾ തമ്മിൽ കുറച്ചിട്ട് ഒരു 2 കൂടെ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ക്രോസ് ചെയ്യുന്നില്ല അതായത് കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ടോട്ടൽ നമ്പറിനേക്കാൾ ചെറുതാണ് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ട് ടോട്ടലിൽ നിന്നത് കുറച്ചാൽ മതി ഓക്കെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എല്ലാം പഴയ ക്വസ്റ്റ്യൻ്റെ മോഡലൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ബൈ